കരിമല മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ കലശത്തിന് തുടക്കമായി. 16 സമാപിക്കും. 13 വെള്ളിയാഴ്ച പുനഃപ്രതിഷ്ഠ നടത്തുന്നതാണ്. കാരണവർ NB കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, തന്ത്രി BN വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കേശമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 100 ഭക്തരാണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിമല മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ കലശത്തിന് May 6 തുടക്കമായത്. കാരണവർ NB കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, തന്ത്രി BN വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കേശമംഗലം വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പ്രദേശവാസികളുടെ മുഴുവൻ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നത്. പ്രതിഷ്ഠിച്ച ദേവനോട് ആദ്യമായിട്ട് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത് ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായ ന സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിപാലയ എന്നാണ്. അതായത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഇവിടെ സാന്നിധ്യം ഉണ്ടാകുക. കാരണം ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യത്തെ ഒരു പ്രത്യേക ഉപാധിയിൽ കേന്ദ്രീകരിച്ച് നിർത്തുകയാണ്. മന്ത്രശക്തി കൊണ്ട് യോഗശക്തി കൊണ്ട് കേന്ദ്രീകരിച്ച് നിർത്തുകയാണ് പ്രതിഷ്ഠ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭക്തന്മാർ വന്ന് ആ ചൈതന്യം അനുഭവിക്കുക, അതാണ് ഉദ്ദേശം. നിരവധി ചടങ്ങുകളോടെയാണ് നവീകരണ കലശം നടന്നു വരുന്നത്. ഭക്തജനങ്ങളുടെ പിന്തുണയും സാന്നിധ്യത്തിലുമാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഈ നവീകരണ കലശം ആദ്യത്തെ 3 ശുദ്ധികലശമായിട്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ പൂജകളും മറ്റ് കർമ്മങ്ങളും നടത്തി 13 പുനഃപ്രതിഷ്ഠയും അതിനുശേഷം 14-15 നട അടച്ചിടുകയും 16 ദർശനം അനുവദിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ കലശം അവസാനിക്കും. എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യവും കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രസിഡന്റ് അരിങ്ങയിൽ ബാലൻ നായർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PV ചന്ദ്രശേഖരൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.